ആറന്മുളയിൽ ആംബുലൻസിൽ യുവതിക്ക് പീഡനം നേരിടേണ്ടി വന്ന സംഭവത്തിന് പിന്നാലെ കേരളത്തിലെ ആംബുലൻസ് ഡ്രൈവർമാരിൽ ചിലർ അവരുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെ കുറിച്ചിട്ട ചില വാചകങ്ങൾ വായിച്ചപ്പോൾ വേദന തോന്നിപ്പോയി. ആ ഒരാൾ കാരണം കേരളത്തിലെ ആംബുലൻസ് ഡ്രൈവർമാരോട് ഇപ്പോൾ ആളുകൾക്കുണ്ടായിരിക്കുന്ന മനോഭാവത്തിൻ്റെ ആ മാറ്റത്തെക്കുറിച്ച് അവർ വേദനയോടെ പറയുന്നു. ശരിയാണത്, നമ്മൾ ദൈവദൂതന്മാരെ പോലെ കാണുന്നവരാണ് ആംബുലൻസ് ഡ്രൈവർമാർ. നൊടിയിടയിൽ നമ്മളെ മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ളൊരവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ പിടിക്കുന്നതിനായി മറ്റെല്ലാം മറന്ന് വാഹനം പായിക്കുന്ന ആംബുലൻസ് ഡ്രൈവർമാർ. പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായി ആംബുലൻസിൽ കയറുന്ന ആളുകളൊക്കെ തങ്ങളെ നോക്കുന്നത്, തങ്ങളോട് പെരുമാറുന്നത് ഒരു കൊടും ക്രിമിനലിനോടെന്ന പോലെയാണ് എന്ന് ആ ചെറുപ്പക്കാർ ദയനീയമായി വരച്ച് കാട്ടുന്നുണ്ട്. ഈ മഹാമാരിയുടെ കാലമായതുകൊണ്ട് PPE കിറ്റ് ധരിച്ചാണ് പലപ്പോഴും ഇരിക്കുന്നത്, മുഖം പോലും വ്യക്തമാകുന്നില്ല. അങ്ങനെയുള്ള ഘട്ടമായിരുന്നിട്ട് കൂടി എത്രയോ കാലമായി, ഈ മഹാമാരി ഉണ്ടായ സമയം മുതൽ കോവിഡ് രോഗികളെ കൊണ്ട് ആശുപത്രിയിലേക്കും തിരികെ വീട്ടിലേക്കും ഒക്കെ പോകുന്ന അവസരത്തിലൊക്കെ സ്നേഹപൂർവമായ സംഭാഷണങ്ങൾ അവരുമായി ഉണ്ടായിട്ടുണ്ട്. അവരെ ആശ്വസിപ്പിക്കുന്ന രീതി തങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. തങ്ങളുടെ ആശ്വാസ വാക്കുകൾ കേട്ട് മനോബലം കിട്ടിയ ഒരുപാട് പേരെക്കുറിച്ച് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ ഒരവസ്ഥയിൽ നിന്നാണ് ഒന്ന് പേരുപോലും ചോദിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വാഹനത്തിൽ കയറുന്ന ആളുകളുടെ മനോഭാവം മാറിയെന്ന് അവർ പറയുന്നത്. നൗഫൽ എന്ന ഒരൊറ്റ വികൃത മനസ്സിൻ്റെ സൃഷ്ടിയാണത്. അതൊരു രാഷ്ട്രീയ വിവാദമായൊക്കെ ഉയർന്നു നിൽക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണത്. ആ നൗഫൽ എന്ന വൈകൃതങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ചെറുപ്പക്കാരൻ ആ രാത്രിയിൽ രോഗിയായ പെൺകുട്ടിയോട് കാട്ടിയ കൊടും ക്രൂരതയുടെ ഇരകളാകുന്നത് ആ പെൺകുട്ടി മാത്രമല്ല, ആ പെൺകുട്ടിയുടെ കുടുംബം മാത്രമല്ല, കേരളത്തിൽ ദൈവദൂതന്മാരെ പോലെ ആത്മാർത്ഥതയോടെ രോഗികളോട് അത്രമേൽ അനുതാപത്തോടുകൂടി അത്രമേൽ സ്നേഹത്തോടുകൂടി വാഹനമോടിച്ചിരുന്ന വലിയൊരു സമൂഹം ആംബുലൻസ് ഡ്രൈവർമാരെ കൂടിയാണ്. തങ്ങളുടെ ജീവനെപ്പോലും റിസ്ക് എടുത്തുകൊണ്ടാണ് പലപ്പോഴും ആ ഡ്രൈവർമാർ തങ്ങളുടെ വാഹനത്തിനുള്ളിലുള്ള ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പാഞ്ഞിട്ടുള്ളത് എന്ന് എത്രയോ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ നമ്മുടെ ആളുകളെ കുറ്റം പറയാനാകില്ല. ഒരു ആംബുലൻസ് ഡ്രൈവർ എഴുതി ഇടുന്നുണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തെ പരിപ്പള്ളിയിലുള്ള ആശുപത്രിയിലേക്ക് അവിടെ നിന്ന് തിരിച്ച് ഒറ്റയ്ക്ക് സ്ത്രീയായ രോഗിയെയും കൊണ്ട് പോയിട്ടുണ്ട്. അവരോട് വാഹനത്തിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, അതായത് എന്താണ് നമ്മൾ ഒരു കോവിഡ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന പ്രശ്നം, ഈ രോഗത്തിൻ്റെ തീവ്രത എന്താണ് എന്നൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരത് സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. പല ആളുകളും ഞങ്ങളുടെ വാഹനത്തിൽ കയറി ഇറങ്ങുന്ന അവസരങ്ങളിൽ തങ്ങളോട് നമ്പർ പോലും ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു മനസ്സിലൊരു ചിന്ത രോഗികൾക്കോ അവരോടൊപ്പമുള്ള ആളുകൾക്കോ ഈ ആംബുലൻസ് ഡ്രൈവർമാരെ കുറിച്ച് ഇല്ലാതിരുന്ന ഇടത്ത് നിന്നാണ് ഇങ്ങനെയൊക്കെയും ഒരു ആംബുലൻസ് ഡ്രൈവർക്ക് ചെയ്യാമല്ലോ, അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ക്രൂരത ഉറങ്ങിക്കിടക്കുന്നുണ്ട് എങ്കിൽ അത് ഏത് നിമിഷവും അണപൊട്ടി ഒഴുകിയേക്കാമല്ലോ എന്നുള്ള ചിന്തയിലേക്ക് ആ വാഹനത്തിൽ കയറുന്ന ആളുകളും ആ ആംബുലൻസിൽ കയറുന്ന ആളുകളും എത്തുന്നത്. അതായത് ജീവിതം തിരികെ കിട്ടുമോ എന്നുള്ള ആശങ്കയിൽ കിടക്കുന്നവർ ആ ആശങ്കകൾക്കിടയിൽ ഞങ്ങൾ സുരക്ഷിതരായി ആശുപത്രിയിലോ അല്ലെങ്കിൽ തിരികെ വീട്ടിലേക്കോ എത്തുമോ എന്നുള്ള മറ്റൊരു കൊടിയ ചിന്താഗതി കൂടി അവരുടെ മനസ്സിലേക്ക് പ്രവഹിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ ഒരു സംഭവത്തോടുകൂടി എന്ന് ചുരുക്കം. മാച്ചുകളയാൻ ഒരുപാട് സമയമെടുക്കും. ആ ദുഷ്പേര് നൗഫൽ ഉണ്ടാക്കി വച്ചത് ആത്മാർത്ഥതയോടുകൂടി ആ ജോലി ചെയ്തു വരുന്ന ഒരു വലിയ കൂട്ടം ആളുകൾക്ക് കൂടിയാണ്. തേച്ചു മാച്ചു കളയണമെങ്കിൽ എത്ര കാലമെടുക്കും? അത്ര വലിയ മുറിവാണ് നൗഫൽ ഉണ്ടാക്കി വച്ചത്.